ഹായ്, നിറയെ കശുമാങ്ങ. എന്തൊരു മധുരം! ഇവിടെ ഒരു വീടുണ്ടാക്കിയാലോ? അമ്മേ, അമ്മേ! എന്താ അപ്പു? അമ്മേ, അമ്മേ, കശുമാവിൽ ഞാനൊരു വീടുണ്ടാക്കാൻ പോവാ. അപ്പു, നീയോ? തനിച്ചോ? ഞാൻ ഇപ്പോഴും കുഞ്ഞാണെന്ന അമ്മയുടെ വിചാരം. ഞാനൊരു വലിയ അണ്ണാരക്കണ്ണനായി. ആണോ? ഞാനറിഞ്ഞില്ലല്ലോ. വെറുതെ കളിയാക്കല്ലേ അമ്മ. കളിയാക്കിയതല്ല, നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. ഇനി വീടുണ്ടാക്കിയിട്ട് തന്നെ കാര്യം. നീ ഒരു കൊച്ചു മിടുക്കൻ തന്നെ. ഹായ് അപ്പു, നീയാണോ ഈ വീടുണ്ടാക്കിയത്? അതെ, ഞാൻ തന്നെ. അറിഞ്ഞോ, കശുമാവിൽ അപ്പു ഒറ്റയ്ക്കൊരു വീടുണ്ടാക്കി. അവൻ ഇത്രയും കഴിവുണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. കാത്തൂനെ കാട്ടിലും മിടുക്ക് അപ്പുവിന് തന്നെ. ആ അതെ അതെ, അറിഞ്ഞോ അപ്പു വീടുണ്ടാക്കി. അപ്പു, നീ വീടുകാരൻ ഞങ്ങളെയൊന്നും വിളിക്കുന്നില്ലേ? എല്ലാരും വിളിക്കപ്പു, എല്ലാരും നിന്റെ വീടൊന്ന് കാണട്ടെ. ശരിയാ, എല്ലാരും ഞാൻ വിളിക്കാൻ പോവാ. ആദ്യം ഞാൻ കാത്തുവിനെ വിളിക്കട്ടെ. അമ്മേ, ചേച്ചി എന്റെ കളിപ്പാട്ടം എടുത്തത് ഞാൻ കണ്ടതാ. കാത്തു, ആ കളിപ്പാട്ടം കിട്ടൂന് കൊടുക്ക്. നിനക്ക് എന്തിനാ അവന്റെ കളിപ്പാട്ടം? ഞാൻ എടുത്തില്ല അമ്മേ, അവൻ കള്ളം പറയുന്നതാ. കാത്തു, എന്താ വഴക്ക്? അപ്പോ വാ വാ, നീ നല്ലൊരു വീടുണ്ടാക്കിയെന്ന് കേട്ടു. ഞങ്ങളെ ആരെയും വീട് കാണാൻ വിളിക്കുന്നില്ലേ? എല്ലാരെയും വിളിക്കാനാ ഞാൻ വന്നത്. ആണോ? നോക്ക്, അപ്പുവിനെ കണ്ടു പഠിക്ക്. നിനക്ക് വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഒക്കെ അല്ലേ അറിയൂ. ഒരു ചോണക്കുട്ടിയാ അവൻ. കാത്തു, വീട് കാണാൻ നീ വരണം. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഞാൻ വിളിക്കുന്നുണ്ട്. കൊണ്ടുപോ. കാത്തു, ചുണക്കുട്ടിയാണ് പോലും, എന്നെ ആർക്കും വേണ്ട. ഞാൻ അവനെ കാട്ടിലും മിടുക്കി. ഞാനും വെക്കും അതിനെ കാട്ടി നല്ലൊരു വീട്. കാത്തു എങ്ങോട്ടാ? കാത്തു, ഹേ, എന്താ ആലോചിക്കുന്നത്? ഞാനും ഒരു വീടുണ്ടാക്കാൻ പോവുക. അപ്പുവിന് വീട് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് കാത്തുവിന് വെച്ചുകൂടാ? തറയിലാണോ അതോ മരത്തിന്റെ മേളിലാണോ? കളിയാക്കണ്ട, മരത്തിന് മുകളിൽ വീടുണ്ടാക്കാൻ എനിക്കും അറിയാം. കാത്തു വീടുണ്ടാക്കുന്ന കാര്യം നമുക്ക് എല്ലാരോടും പറയണ്ടേ? എന്താ മോളെ? ചേച്ചി എന്നോട് കളിക്കാനേ വരുന്നില്ല. നിനക്ക് എന്തു പറ്റി? അല്ല, നീ എങ്ങോട്ടേ പോകുന്നേ? അപ്പുവിന്റെ വീട് കാണാൻ. താമസിക്കാതെ തിരികെ വരണം. അപ്പുവിന്റെ വീടിനെക്കാട്ടിലും വലുതായിരിക്കും എന്റെ വീട്. ഇപ്പൊ ശരിയായി, കെട്ടാൻ വള്ളി വേണമല്ലോ. ഇനിയും താഴെ ഇറങ്ങണം. വള്ളി വല്ലതും കിടപ്പുണ്ടോ അവിടെ? അയ്യോ, കണ്ടൻ! എന്റെ നടുവ്! അയ്യോ, എന്റെ കൈ ഒടിഞ്ഞു. നീയായിരുന്നു അഹങ്കാരി. നിന്നെ ഇന്ന് ഞാൻ. അമ്മേ, അച്ഛാ, ഓടി വായോ. അയ്യോ അമ്മേ.
കാത്തു, കണ്ണു തുറക്ക്. മോളെ, അച്ഛനാണ്. വാ മോളെ, വീട്ടിൽ പോവാം. കാത്തു, നീ എന്തിനാ മരത്തിൽ കയറിയത്? കളിക്കാൻ. കളിക്കാനോ? ആരുടെ കൂടെ? ആഹാ, അപ്പൊ നീ അപ്പുവിന്റെ വീട്ടിൽ പോയില്ലേ? സത്യം പറഞ്ഞോണം. ഞാനൊരു വീടുണ്ടാക്കാൻ മരത്തിന്റെ മോളിൽ കയറിയതാ. വീടുണ്ടാക്കാനോ? എന്തിന്? അമ്മയും കൂടി അപ്പും എടുക്കണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. ഇനി വന്നേ. മോള് മെടുക്കുകയല്ലാന്ന് ആരാ പറഞ്ഞേ? ഏ, നോക്കിക്കേ, മോൾക്ക് എന്തൊക്കെ കഴിവുകളാ ഉള്ളത്. കൂട് കൂട്ടുന്നത് അണ്ണാറ കണ്ണന്റെ ഒരു കഴിവാ. നമ്മള് മറ്റുള്ളവരുടെ കഴിവിൽ അസൂയപ്പെടരുത്. നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്, കേട്ടോ? നോക്ക് കാത്തു, അപ്പു നിന്റെ എത്ര നല്ല ചങ്ങാതിയാ. അതുകൊണ്ടല്ലേ അവൻ നിന്നെ തന്നെ ആദ്യം വിളിച്ചത്. വിഷമിക്കണ്ട കേട്ടോ, കാലൊക്കെ സുഖമായിട്ട് അപ്പുവിന്റെ വീട് കാണാൻ പോവാം. അമ്മ പോയി. അപ്പുവിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ എത്താം. അപ്പു, അപ്പു, കാത്തു, വാ വാ. നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. എന്താ നീ ഇന്നലെ വരാത്തെ? എന്തു പറ്റി നിന്റെ കാലിന്? അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഞാൻ കൊണ്ടുവന്ന സമ്മാനം നോക്ക്. എവിടെ എവിടെ? ഹേ, ഇവരോ? നിന്റെന്ന് ഇതുവരെ അവർ മോഷ്ടിച്ച സാധനങ്ങളാ അത്. ഇതൊക്കെ തിരികെ കിട്ടിയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാത്തു, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാ നീ ചെയ്തത്. നീ ആ ശരിക്കും മിടുക്കി.